എക്സാമിന് ഇനി അധിക ദിവസമൊന്നുമില്ല. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല. ഇനി എങ്ങാനും പഠിക്കാൻ ഇരുന്നാൽ തന്നെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കടന്നു വന്ന് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ശരിയല്ലേ? സോ നമ്മുടെ പഠനം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം. അപ്പം ഇനി കൂടുതൽ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് അടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്ഥലം ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് റൂമിലിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ബാൽക്കണിയിലിരുന്ന് പഠിക്കാനായിരിക്കും, ചിലർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പഠിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. സോ നമ്മളെല്ലാവരും വ്യത്യസ്തരാണെന്നർത്ഥം. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. പക്ഷേ നമ്മൾ പഠിക്കാനിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. അതായത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴേ മെയിൻലി എല്ലാവരുടെ മനസ്സിലും വരുന്നത് ഫോണായിരിക്കും. സോ ഫോൺ മാറ്റി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇപ്പോൾ പലരുടെയും ഉള്ളിലുള്ളൊരു ചോദ്യമായിരിക്കും, എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇരിക്കുന്നത് ഫോണിനകത്താണ്, സോ ഫോൺ മാറ്റി വെക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ആ ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് പഠനത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും, നമുക്ക് കുടിക്കാനുള്ള വെള്ളം അടക്കം എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ അതെടുക്കാൻ വേണ്ടി നമ്മൾ ഇനിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ്ടും ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പഠിക്കാനിരിക്കുക. ഇപ്പോൾ പഠിക്കാനായിട്ടുള്ള പ്ലേസും അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനി പഠിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡ് ആയിട്ടാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ എന്തിലെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ചെയ്ത കാര്യത്തിൽ നമുക്ക് 100% കൊടുക്കാനായിട്ട് സാധിക്കില്ല, നമുക്കത് എഫക്റ്റീവ് ആക്കി മാറ്റാനും സാധിക്കില്ല. സോ പഠിക്കുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിനെ റിലാക്സ്ഡ് ആക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൈൻഡിനെയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കി ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് പകരം എന്തിനാണ് ഞാനിത് പഠിക്കുന്നത്, ആ ഒരു പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്ന കാര്യത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം നമ്മുടെ മൈൻഡ് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പല സാഹചര്യങ്ങളായിട്ട് പല പ്രശ്നങ്ങളും അതുപോലെ സ്ട്രെസ്സും പ്രഷറൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. സോ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് ഹൗ ടു ഹാൻഡിൽ സ്ട്രെസ് ആൻഡ് പ്രഷർ. ഈ ഒരു പുസ്തകത്തിൻ്റെ ഓഡിയോ സമ്മറി കുക്കു FM-ൽ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല പുസ്തകങ്ങളുടെ ഓഡിയോ സമ്മറി മലയാളത്തിൽ കേൾക്കാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കുക്കു FM. NAZY50 എന്ന കോഡ് ഉപയോഗിക്കുന്നതിലൂടെ 50% മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഡിസ്കൗണ്ടോടുകൂടി ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു മാസത്തിന് 49 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. സോ ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു പ്ലേസും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു, മൈൻഡിനെയും റിലാക്സ്ഡ് ആക്കി പഠിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അടുത്ത ചോദ്യം എന്ത് പഠിക്കും എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ച് കയ്യിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് പഠിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കരുത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പകരം എന്ത് പഠിക്കും എന്നതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് വേണം. അതായത് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ സ്റ്റഡി പ്ലാൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനിരുന്നാൽ തന്നെ പല കുട്ടികളും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. ബ്രേക്ക് എടുത്ത് എന്തിനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്, ആ സമയം കൂടി എനിക്ക് പഠിക്കാലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അതൊരു തെറ്റായ ചിന്തയാണ്. കാരണം ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കൊണ്ട് അങ്ങനെ ലോങ് ഹവേഴ്സ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റില്ല. സോ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 45 മിനിറ്റ്സൊക്കെ വരെ പഠിച്ച് പിന്നെ ഒരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയ ശേഷം അടുത്ത സ്റ്റഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ സെക്ഷൻസും കൂടുതൽ എഫക്റ്റീവ് ആക്കാനും പ്രൊട്ടക്റ്റീവ് ആക്കാനൊക്കെ സാധിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് പഠനത്തെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.